ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന മത്തിജിസിന്റെ സംവിധാനത്തിൽ 2011 ഇറങ്ങിയ ഹൊറർ സയൻസ് ഫിക്ഷൻ ചിത്രമായ ദ തിങ് എന്ന മൂവിയെ കുറിച്ചാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആയിരത്തി തൊള്ളായിരത്തി 1982 അന്റാർട്ടിക്കയിൽ മഞ്ഞിലൂടെ പോകുന്ന വാഹനത്തിൽ 3 നോർവീജിയൻ ശാസ്ത്രജ്ഞർ ഒരു സിഗ്നലും പിന്തുടർന്ന് പോകുന്നു. നല്ല സിഗ്നൽ കിട്ടിയെടുത്ത് വാഹനം നിർത്തുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മഞ്ഞിപ്പാളികളിൽ വിള്ളൽ വന്ന് ആ വാഹനം വിള്ളലിലേക്ക് വീഴുന്നു. വാഹനത്തിൽ നിന്നുള്ള ഹെഡ്ലൈറ്റുകൾ വിള്ളലിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ഒരു ബഹിരാകാശ പേടകം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നോർവീജിയൻ ശാസ്ത്രജ്ഞനായ സാൻഡർ അമേരിക്കൻ പാലന്റോളജിസ്റ്റായ കേറ്റ് ലോയിഡിനെ പോയി കാണുകയും അവർ ഒരു ജീവിയെയും ഘടനയും കണ്ടെത്തിയതായും അന്റാർട്ടിക്കയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കേറ്റും അവളുടെ സഹപ്രവർത്തകനായ ആദാമും ഹെലികോപ്റ്ററിൽ അന്റാർട്ടിക്കയിലെ നോർവീജിയൻ ക്യാമ്പിലേക്ക് പറക്കുന്നു. അമേരിക്കക്കാരനായ കാർട്ടറും ജെയിംസനുമാണ് പൈലറ്റുമാർ. ക്യാമ്പിലെത്തി എഡ്വേർഡ്, ക്യാമ്പിൻ്റെ നേതാവ് ലാൾസ് എന്നിവരുൾപ്പെടെയുള്ള നോർവീജിയക്കാരെ കണ്ടുമുട്ടുന്നു. അതിനുശേഷം കേറ്റും ആദാമും നോർവീജിയക്കാരും ഒരു മഞ്ഞുവാഹനത്തിൽ കയറി സൈറ്റിലേക്ക് പോകുന്നു. അവിടെ കപ്പലിൻ്റെ മുകളിലെ മുഴുവൻ കാഴ്ച ഐസിലൂടെ കാണാം. കപ്പലിൽ നിന്ന് കുറച്ച് ദൂരം അകലെ ഐസ് കൊണ്ട് പൊതിഞ്ഞ വിചിത്രമായൊരു ജീവി അവർ കേറ്റിനെ കാണിക്കുന്നു. ക്യാമ്പിൽ തിരിച്ചെത്തിയ അവർ ജീവിയെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അത് ഒരു ദിവസത്തിൽ കൂടുതൽ സമയമെടുക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. തുടർന്ന് അവർ ആ ജീവിയെ നീക്കം ചെയ്യുകയും ക്യാമ്പിലെ ഒരു മുറിയിൽ ഐസ് ബ്ലോക്കിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ടിഷ്യൂ സാമ്പിൾ എടുക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് സാൻഡർ ടീമിനോട് പറയുന്നു. വന്ധ്യീകരണം നടത്താനും മറ്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും കേറ്റ് ആവശ്യപ്പെടുന്നു. അവർ ഐസിലേക്ക് ഒരു ദ്വാരം തുറന്ന് ജീവിയിൽ നിന്ന് ശീതീകരിച്ച മാംസ സാമ്പിൾ നീക്കം ചെയ്ത് ഒരു പെട്രി വിഭവത്തിൽ വയ്ക്കുന്നു. പിന്നീട് ക്യാമ്പിലെ റിക്രൂമിന് ടീം മുഴുവനും പാർട്ടി നടത്തുകയും അവർ നടത്തിയ കണ്ടെത്തലിനെക്കുറിച്ചും സംസാരിക്കുന്നു. അതേസമയം ഐസ് ഉരുകാൻ തുടങ്ങി. അതേസമയം അവിടെ ഉണ്ടായിരുന്ന നായ കുരയ്ക്കുകയും കൂട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയം ജെയിംസൺ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്ന് ഐസ് ബ്ലോക്കുള്ള മുറിയിലേക്ക് പോകുന്നു. പിന്നിൽ നിന്ന് ബൂ എന്ന് പറഞ്ഞ് ലാർസ് അവനെ ഭയപ്പെടുത്തുന്നു. തുടർന്ന് ലാർസ് പോകുന്നു. പെട്ടെന്ന് അദൃശ്യമായ എന്തോ ഒന്ന് ഐസ് പൊട്ടി സീലിങ്ങിലൂടെ ചാടുന്നു. ജെയ്സൺ ഉടൻ തന്നെ റെക് റൂമിൽ ഓടിച്ചെന്ന് ആ ജീവി ജീവനോടെ ഉണ്ടെന്നും രക്ഷപ്പെട്ടുവെന്നും പറയുന്നു. എല്ലാവരും റൂമിലേക്ക് പോയി രക്ഷപ്പെട്ടതിന് ശേഷം ആ ജീവി ഉപേക്ഷിച്ച ദ്വാരമുള്ള ഐസ് ബ്ലോക്ക് കാണുന്നു. സാൻഡ്ര ടീമിനോട് 2-3 ടീമുകളായി തിരിഞ്ഞ് ആ ജീവിയെ അന്വേഷിക്കാൻ നിർദ്ദേശിക്കുന്നു. ഒരു ടീം നായയെ കെട്ടിയിട്ട് റൂമിൽ പോയി നോക്കുകയും അവിടെ ചുവരിൽ ഒരു വലിയ ദ്വാരവും ധാരാളം രക്തവും കുറച്ച് രോമങ്ങളും കാണുന്നു. നോർവീജിയക്കാരൻ ഹെൻറിക്കും ഒലാവും ആ ജീവിയെ ഒരു കെട്ടിടത്തിൽ കാണുന്നു. ആ ജീവിയെ കാണാൻ ഒരു വണ്ടിനോട് സാമ്യമുള്ളതാണ്, മെലിഞ്ഞതാണ്, ഒന്നിലധികം ഞണ്ടുകളുടേതുപോലുള്ള കാലുകൾ, ഭീമൻ പല്ലുകളുള്ള ഒരു വലിയ വായ. തുടർന്ന് ആ ജീവി ഹെൻറിക്കിനെ ആക്രമിച്ച് കെട്ടിടത്തിനടിയിലേക്ക് വലിച്ചൊഴിച്ച് അവന് ഭക്ഷിക്കാൻ തുടങ്ങുന്നു. ഒലാ നിലവിളിക്കുന്നു. എല്ലാവരും ഓടിവരുന്നു. അവർ അവരുടെ റൈഫിളുകൾ ഉപയോഗിച്ച് ആ ജീവിയെ വെടിവെക്കാൻ തുടങ്ങുന്നു. തുടർന്ന് അവിടെ മണ്ണൊഴിച്ച് തീ കത്തിക്കുന്നു. തീയിൽ പൊള്ളലേറ്റ ജീവി വായിൽ തൂങ്ങിക്കിടക്കുന്ന ഹെൻറിക്കിനെ കൊണ്ട് നിലത്ത് വീഴുന്നു. ടീം വീണ്ടും അകത്തേക്ക് പോകുന്നു. എല്ലാവരും അമ്പരപ്പിലാണ്. ഒലവ് ചികിത്സയിലാണ്. വൈദ്യസഹായം ആവശ്യമുള്ളതിനെ രാവിലെ ഒലവിനെ നഗരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് കാർട്ടർ ടീമിനോട് പറയുന്നു. തുടർന്ന് അവർ ജീവിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ജീവിയുടെ ശരീരത്തിൽ അവർ ഹെൻറിക്കിൻ്റെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം കാണുന്നു. പോസ്റ്റ്മോർട്ടത്തിനിടെ ആ ജീവിയുടെ കോശങ്ങൾ ഹെൻറിക്കിൻ്റെ കോശങ്ങൾ ആഗിരണം ചെയ്യുകയും അനുകരിക്കുകയും ചെയ്യുന്നതായി കേറ്റും ആദമും കണ്ടെത്തുന്നു. പിറ്റേന്ന് രാവിലെ കാർട്ടറും ജെയിംസണും ഹെലികോപ്റ്ററിൽ തയ്യാറാകുമ്പോൾ കേറ്റ് കുളിമുറിയിലാണ്. അവൾ തറയെ രക്തരൂഷിതമായ എന്തോ ഒന്ന് കാണുകയും തൂവാല കൊണ്ട് എടുക്കുകയും ചെയ്യുന്നു. രക്തരൂഷിതമായ 4 വലിയ ഡെൻ്റൽ ഫില്ലിങ്സ് ആയിരുന്നു അത്. തുടർന്ന് അവൾ ഷവറിൽ നോക്കുകയും ധാരാളം രക്തം കാണുകയും ചെയ്യുന്നു. പക്ഷേ ശരീരമില്ല. ഒലവും മറ്റൊരു നോർവീജിയൻ ഗ്രിഗ്സും കാർട്ടറും ജെയിംസണുമായി ഹെലികോപ്റ്ററിൽ കയറുന്നു. 4 പേരും പറന്നുയരുന്നു. അവരെ തടയാൻ കേറ്റ് പുറത്തേക്ക് ഓടുന്നു. കാർട്ടർ അവളെ കണ്ട് തിരികെ ലാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ സമയം ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന ഗ്രിഗിൻ്റെ മുഖം പകുതിയായി പിളരുകയും അവൻ്റെ നെഞ്ച് തുറക്കുകയും വാരിയെലിപ്പോലുള്ള പല്ലുകളും പുറത്തു വരാൻ തുടങ്ങി. എന്നിട്ട് ഒലുവിനെ ആക്രമിക്കുന്നു. ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് പർവ്വതം ഇടിക്കുന്നത് കേറ്റും സാൻഡറും നിരീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് അവരെ തടയാൻ ശ്രമിച്ചതെന്ന് സാൻഡർ അവളോട് ചോദിക്കുന്നു. തിരികെ റൂമിൽ എല്ലാവരും ഒത്തുകൂടി. ബാത്റൂമിൽ വെള്ളി നിറച്ച ഡെൻ്റൽ ഫില്ലിങ്സ് കണ്ടതായി കേറ്റ് വിശദീകരിക്കുന്നു. കോശങ്ങൾ പകർത്താനും ഏതൊരു ജീവിയെ കൃത്യമായി പകർത്താനും ആ ജീവിക്ക് കഴിയുമെന്ന് കേറ്റ് പറയുന്നു. എന്നിരുന്നാലും മെറ്റൽ ഡെൻ്റൽ ഫില്ലിങ്സ്, ഹെൻറിക്കിൽ നിന്നുള്ള മെറ്റൽ പ്ലേറ്റ് എന്നിവ പോലുള്ള അജൈവ വസ്തുക്കൾ ആവർത്തിക്കാൻ ഇതിന് കഴിയില്ല. എന്നാൽ ആരും കേറ്റ് പറഞ്ഞ് വിശ്വസിച്ചില്ല. അടുത്തുള്ള റഷ്യൻ ക്യാമ്പിൽ സഹായം തേടുന്നതിനായി ഒരു വാഹനം എടുക്കാൻ ടീമിലെ കുറച്ച് പേർ തീരുമാനിക്കുന്നു. എന്നാൽ ജൂലിയറ്റ് കേറ്റിനൊപ്പം നിൽക്കുന്നു. മറ്റൊരു ടീം അംഗമായ കോളിൻസിനെ ബാത്റൂമിൽ നിന്നൊരു തുണിക്കഷണമേ താൻ കണ്ടതായി പറയുന്നു. ടീം പോകുന്നു തടയണമെന്ന് കേറ്റ് അവളോട് പറയുന്നു. വാഹനത്തിൻ്റെ താക്കോൽ എവിടെയാണെന്ന് തനിക്കറിയാമെന്ന് ജൂലിയറ്റ് പറയുന്നു. അവർ ഒരു മുറിയിലേക്ക് പോകുന്നു.
കേറ്റ് കീകൾക്കായി ഒരു ഡ്രോൽ തിരയുമ്പോൾ പിന്നിൽ നിന്നൊരു ചെറിയ ശബ്ദം കേൾക്കുന്നു. ജൂലിയറ്റ് പകുതിയെ വിഭജിക്കുന്നു. എന്നിട്ടൊരു ഭീകരജീവിയായി അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ കേറ്റ് ഹാളിന് താഴേക്ക് ഓടി ചെല്ലുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു നോർവേജിയക്കാരൻ ഓടി രക്ഷപ്പെടാൻ പറയുന്നു. പക്ഷേ അയാളത് കേട്ടില്ല. ജൂലിയറ്റിനെ ഇമിറ്റേറ്റ് ചെയ്തു വന്ന ആ ജീവി ടെൻഡിക്കിൾസ് വെച്ച് അയാളെ കുത്തുന്നു. കേറ്റ് ഇടനാടിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നു. ആ സമയം ആദമും ലാർസും അവിടെ എത്തുന്നു. ലാസിൻ്റെ കയ്യിൽ തീയെറിയുന്നൊരു പായക്കുണ്ട്. അതുപയോഗിച്ച് അവിടെ സ്ഫോടനം നടത്തി ആ ജീവിയെ കൊല്ലുന്നു. ടീം ചുറ്റും കൂടി ആ ജീവി ഒരു വൈറസ് പോലെയാണെന്ന് എല്ലാവരുമായി കേറ്റ് പറയുന്നു. പ്രത്യക്ഷത്തിൽ രക്തമോ ആ ജീവിയുടെ കോശത്തിൻ്റെ ഭാഗമോ ലഭിക്കുന്ന ഏതൊരാളും സംശീകരിക്കപ്പെടുന്നു. ആർക്കെങ്കിലും രോഗം വന്നിട്ടുണ്ടോ എന്നറിയാൻ രക്തപരിശോധന നടത്താൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെയിരിക്കെ അകലത്തിൽ നിന്ന് രണ്ടുപേർ വരുന്നതായി അവർ കാണുന്നു. അത് ജെയിംസണും കാർട്ടറുമാണ്. ഹെലികോപ്റ്റർ അപകടത്തിലൂടെ അവർ ആ ജീവിയുടെ പകർപ്പായി മാറിയതായിരിക്കാം എന്നെല്ലാവരും കരുതുന്നു. അങ്ങനെ അവരെ ഒരു മുറിയിൽ പൂട്ടിയിടുന്നു. എന്നാൽ ടീം പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ആ സമയം മറ്റൊരു പരീക്ഷണം തനിക്കറിയാമെന്ന് കേറ്റ് പറയുന്നു. തുടർന്നൊരു ഫ്ലാഷ് ലൈറ്റ് എടുത്ത് ലാസിനോട് വായ തുറക്കാൻ പറയുന്നു. എന്നിട്ട് ലാർസിൻ്റെ വായിൽ ഫില്ലിങ്സ് ഉള്ളതായി കാണിക്കുന്നു. എന്നാൽ ജീവിയുടെ പകർപ്പാണെങ്കിൽ പല്ലിൽ ഫില്ലിങ്സ് ഉണ്ടാകില്ലെന്ന് അവൾ ടീമിനോട് പറയുന്നു. അങ്ങനെ പല്ലിൽ ഫില്ലിങ്സ് ഇല്ലാത്ത സാണ്ടർ, എഡ്വാർഡ്, കോളിൻസ്, ആദം എന്നിവരൊഴികെ എല്ലാവരും സംശയാസ്പദമായി പുറത്താക്കപ്പെടുന്നു. തുടർന്ന് ജെയിംസിനെയും കാർട്ടറിനെയും കൊണ്ടുവരാൻ കേറ്റ് ലാർസിനോട് പറയുന്നു. അങ്ങനെ ലാർസും മറ്റൊരു നോർവീജിയൻ ജോനാസും ജെയിംസും കാർട്ടറും ഉള്ള ബിൽഡിങ്ങിലേക്ക് പോകുന്നു. പക്ഷേ അവർ അവിടെ ഇല്ല. തറയിലൊരു ദ്വാരത്തിൽ അവർ രക്ഷപ്പെട്ടു. ലാസ് അവരെ തന്നെ അടുത്തുള്ള ഒരു കെട്ടിടത്തിൽ ഓടിക്കയറുന്നു. പെട്ടെന്ന് ലാസിനെ ആരും അകത്തേക്ക് പിടിച്ചു വലിക്കുന്നു. ജെയിംസനും കാർട്ടറും ലാസിനെ കൊന്നു എന്ന് പറയാൻ ജോനാസ് മറ്റുള്ളവരെ അടുത്തേക്ക് ഓടുന്നു. അല്പസമയത്തിന് ശേഷം കാർട്ടറും ജെയിംസനും കെട്ടിടത്തിനടുത്തേക്ക് വരുന്നു. അവരെ കൊല്ലാൻ എഡ്വാർഡ് പെഡറിനോട് ആക്രോശിച്ചു. പെഡർ അവർക്ക് നേരെ തീജ്വാല എറിയാൻ തുടങ്ങുമ്പോഴേക്കും ജെയിംസൻ പെഡറിനെ തോക്ക് ഉപയോഗിച്ച് തലയിൽ വെടിവെക്കുകയാണ്. മാത്രമല്ല ജ്വാല എറിയുന്ന ടാങ്കിൽ തട്ടി വാതകം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ വാതക അഗ്നിജ്വാലയിലെത്തി പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ എഡ്വേർഡിന് ഗുരുതരമായി പരിക്കുപറ്റുന്നു. എല്ലാ ആയുധങ്ങളും ഉള്ളതിനെ കാർട്ടറും ജെയിംസിനും വളരെ പെട്ടെന്ന് മേൽക്കൈ നേടുന്നു. തുടർന്ന് എല്ലാവരും റെഡ് റൂമിൽ പോകുന്നു. മുറിയിലെത്തിക്കഴിഞ്ഞ് എഡ്വാർഡിൻ്റെ കൈകൾ പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് വേർപെട്ട് ചെറിയ ഞണ്ട് പോലുള്ള ജീവികളായി മാറുന്നു. അതിൽ നിന്ന് ജൊനാഥനെ ആക്രമിച്ച് അവൻ്റെ മുഖത്ത് പറ്റിപ്പിടിച്ച് നിൽക്കുന്നു. പിന്നീട് ആ ജീവി ആദാമിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ജെയിംസിനെ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. അതിനിടെ കേറ്റും കാർട്ടറും ഫ്ലെയിം ത്രോവർ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ചില തകരാറുകൾ കാരണം അത് പരാജയപ്പെടുന്നു. തുടർന്ന് എഡ്വാർഡിൻ്റെ പകർപ്പ് സ്വീകരിച്ച ആ ജീവി ഒരു പുതിയ കൂട്ടം ആയുധങ്ങളും കാലുകളും മുളപ്പിച്ച് ആദാമിൻ്റെ അടുത്ത് വന്ന് അവനുമായി ലയിക്കാൻ തുടങ്ങുന്നു. എഡ്വാർഡിൻ്റെ ആദത്തിൻ്റെ രൂപം സ്വീകരിച്ച ആ ജീവിയെ കൊല്ലാൻ കേറ്റ് ഫ്ലെയിം ത്രോവർ എറിയുന്നു. എന്നാൽ ആ ജീവി പുറത്ത് ചാടി രക്ഷപ്പെട്ട് മഞ്ഞിനടിയിൽ പോകുന്നു. തുടർന്ന് കേറ്റ് റൂമിലേക്ക് മടങ്ങിയെത്തി ജോനാസിനെ ആ ജീവി സംശീകരിച്ചതായി കണ്ടെത്തി. തുടർന്ന് ഇരുവരെയും കൊല്ലുന്നു. കേറ്റും കാർട്ടറും ആ ജീവിയെ വേട്ടയാടുന്നു. അതേസമയം സാണ്ടർ ഒരു മേശയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ആ ജീവി സാണ്ടറിനെ കണ്ടെത്തി ആക്രമിക്കുന്നു. കേറ്റും കാട്ടറും രണ്ടു വഴിക്കാകുന്നു. ആ ജീവി കാട്ടറിനെ അടുക്കളയിലേക്ക് പിന്തുടരുന്നു. കാട്ടറിനെ ആക്രമിക്കുന്നതിന് തൊട്ടു മുൻപ് കേറ്റ് ഫ്ലെയിം ത്രോ ഉപയോഗിച്ച് അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നു. തുടർന്ന് സാണ്ടറിൻ്റെ രൂപം സ്വീകരിച്ച ആ ജീവി ഒരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുന്നത് അവർ കാണുന്നു. എന്നാൽ കാട്ടർ കേറ്റിനോട് അവനെ പോകാൻ അനുവദിക്കണമെന്നും അവൻ മരവിച്ച് പോകുമെന്നും അവന് പോകാൻ ഒരിടമില്ലെന്നും പറയുന്നു. എന്നാൽ അവന് പോകാൻ ഒരിടമുണ്ടെന്നും അവനും ആ ബഹിരാകാശ പേടത്തിൽ പോകുമെന്നും കേറ്റ് കാട്ടറോട് പറയുന്നു. തുടർന്ന് കേറ്റും കാട്ടറും വാഹനത്തിൽ കയറി ബഹിരാകാശ പേടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവർ പുറത്തിറങ്ങുമ്പോൾ കാട്ടറിൻ്റെ ഇടത് ചെവിയിലെ കമ്മലിൽ കേറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവർ ലാർസിനെ കൊന്നിട്ടില്ലെന്നും കാട്ടർ അവളോട് പറയുന്നു. അവർ പേടകത്തിൽ ഒരു തുറന്ന ഹാച്ച് നടക്കുന്നു. പക്ഷേ പേടം പ്രവർത്തനക്ഷമമാവുകയും കേറ്റ് ഒരു വെന്റിലൂടെ പേടകത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. കാട്ടർ ഹാച്ചിലൂടെ പ്രവേശിക്കുന്നു. ആ പേടകത്തിൻ്റെ ഊർജ്ജസ്രോതസ് പോലെ കാണപ്പെടുന്ന സ്ഥലത്തേക്ക് കേറ്റെത്തുന്നു. അവളുടെ പിന്നിൽ സാണ്ടറിൻ്റെ രൂപം സ്വീകരിച്ച ആ ജീവിയുമുണ്ട്. ആ ജീവി അവളൊരു തുരങ്കത്തിലേക്ക് ഓടിക്കുന്നു. എന്നിട്ട് ആ ജീവി കേറ്റിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ കയ്യിലൊരു ഗ്രനേഡ് പിടിക്കുന്നു. തുടർന്ന് അവൾ ഗ്രനേഡ് ആ ജീവിയുടെ വായിലേക്ക് എറിയുന്നു. അത് പൊട്ടിത്തെറിക്കുകയും ആ പേടകത്തിൻ്റെ ഊർജ്ജസ്രോതസ് നശിപ്പിക്കുകയും ചെയ്യുന്നു. തിരിച്ച് വാഹനത്തിലെത്തി കേറ്റിനോട് കാട്ടർ ഫ്ലെയിം ത്രോവർ പിറകിൽ വയ്ക്കാൻ ആവശ്യപ്പെടുന്നു. കേറ്റ് വാഹനത്തിന് പുറത്ത് നിൽക്കുന്നു. എന്നിട്ട് കാട്ടറിനോട് ചോദിക്കുന്നു, നിങ്ങൾ ക്യാമ്പിൽ ഉണ്ടായിരുന്നപ്പോൾ മനുഷ്യനായിരുന്നു എന്ന് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്നറിയാമോ നിങ്ങളുടെ കമ്മൽ? കാട്ടറിന് ഇപ്പോൾ കമ്മലില്ല. കാട്ടർ ഉടൻ തന്നെ ചെവിയിൽ പിടിച്ചു നോക്കുന്നു. വലത് ചെവിയിൽ കമ്മലുണ്ട്. ഇത് മറ്റേ ചെവിയായിരുന്നു എന്ന് കേറ്റ് പറയുന്നു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഫ്ലെയിം ത്രോവർ കാട്ടറിൻ്റെ നേർക്ക് എറിയുന്നു. കത്തുന്ന സമയത്ത് കാട്ടർ മനുഷ്യൻ്റെതല്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു. തുടർന്ന് കേറ്റ് സാണ്ടറിൻ്റെ രൂപത്തിൽ വന്ന് ജീവി കൊണ്ടുവന്ന വാഹനത്തിൽ കയറി റഷ്യൻ ക്യാമ്പിലേക്ക് പോകുന്നു. മൂവിയുടെ എൻഡ് ക്രെഡിറ്റിൽ ഒരു നോർവേജിയൻ പൈലറ്റ് സംഭവം നടന്ന ക്യാമ്പിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു. അവിടെ വെച്ച് ലാർസിനെ കണ്ടുമുട്ടുന്നു. ഇൻഫെക്റ്റ് ആകാതെ അവിടെ ഉണ്ടായിരുന്ന ഒരേ ഒരാൾ ലാർസ് മാത്രമായിരുന്നു. ആ സമയം തകർന്ന വിൻഡോയിൽ നിന്ന് ഒരു അലാസ്ക മാലാമ്യൂട്ട് ഇനത്തിൽപ്പെട്ട നായ പുറത്തേക്ക് ചാടുന്നു. ലാർസ് വെടിയേക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നായ ഓടിപ്പോകുന്നു. ഹെലികോപ്റ്റർ പൈലറ്റിനോട് ലാർസ് അലറുന്നു, ഇത് നായ അല്ലെന്നും ഹെലികോപ്റ്ററിൽ കയറണമെന്നും. ലാസ് നോർവീജിയൻ പൈലറ്റ് ഹെലികോപ്റ്ററിൽ പിന്തുടർന്ന് നായ വിടിയേക്കാൻ ശ്രമിക്കുന്നു. അതോടെ മൂവി തീരുന്നു.